ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഞാൻ ഇന്ന് നമുക്ക് വീണ്ടും നമ്മുടെ ഒരു എക്സസൈസ് കാണിച്ചു തരാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സസൈസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യരുത്. ഇഷ്ടം പോലെ ചെയ്യാനുള്ള എക്സസൈസസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, പ്ലാൻസും എക്സസൈസസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നോക്കി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. കറക്റ്റ് ആയിട്ട് എക്സസൈസും ഡയറ്റ് പ്ലാൻസും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ കുറച്ച് ഈസി ടിപ്സ്, അതായത് ഓരോ ദിവസം നിങ്ങൾ ചെയ്യേണ്ട, മസ്റ്റായിട്ടും ചെയ്യേണ്ട, ബാക്കിയുള്ള എക്സസൈസ് ഒക്കെ നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് വരിക. കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസിന്റെ ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ അത് നോക്കി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ മുമ്പ് ബെല്ലി ഫാറ്റ് എക്സസൈസസ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതിലൊക്കെ ഉണ്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് തരാം. നിങ്ങൾ അത് നോക്കി അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, അതിന്റെ കൂടെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് പറഞ്ഞു തരുമ്പോൾ അത് ഭയങ്കര നിങ്ങൾ പക്ഷെ 100 എക്സസൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും ഈ ഒരു ഒറ്റ എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പൊ എല്ലാവർക്കും അതാണല്ലോ ഇഷ്ടം, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് വയറ് പെട്ടെന്ന് ഞാൻ ഉണ്ടോ നല്ലപോലെ, ആക്ച്വലി ഏകദേശം 4.5 kg കുറഞ്ഞിട്ടുണ്ട്. ഡയറ്റ് കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഒരു കോംപ്രമൈസും വെക്കരുത്. 6 to morning 10 to evening 6 ഇത് തന്നെ ആയിരിക്കണം ഫുഡ് ടൈം. വെള്ളം മസ്റ്റ് ആയിട്ട് കുടിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറയുള്ളൂ. ഓക്കെ, പിന്നെ കുറച്ച് യോഗയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ച് യോഗകളൊക്കെ ചെയ്യുക. ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ, ഈ ഒരു ഇരിപ്പും ഭയങ്കര നല്ലതാണ്. പിന്നെ മുട്ടുവേദന ഉള്ളവർ ഇങ്ങനെ ഇരിക്കരുത്, അല്ലാത്തവർക്കൊക്കെ ഈ ഒരു ഇരിപ്പ് ഭയങ്കര നല്ലതാണ്. നമ്മുടെ തുടവണ്ണമൊക്കെ ഒന്ന് കുറയാൻ, എനിക്കും ഈ ഒരു സംഭവമാണ് ഒട്ടും കുറയാത്തത്, കുറയ്ക്കാം നമുക്ക്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു 10 counts ചെയ്ത് ഭയങ്കര ടയേർഡായി, 10 counts അപ്പുറം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു 2 counts കൂടെ എക്സ്ട്രാ പുഷ് ചെയ്ത് ചെയ്യണം. ബിക്കോസ് ആ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു 2 countsിലായിരിക്കും നമ്മൾ കൂടുതൽ റിസൾട്ട് കിട്ടുക. എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് 2 push-ups കൂടെ, ഇപ്പോൾ ബൈസിക്കിൾ ക്രഞ്ചസും റിവേഴ്സ് ക്രഞ്ചസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളൊന്ന് പുഷ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. ഞാൻ അപ്പോഴെപ്പോഴും ആ ഉള്ള വീഡിയോസും റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, ഒരു വണ്ണം കുറഞ്ഞവർ. പിന്നെ എനിക്ക് ഒരുപാട് ജിം, നമ്മൾ ഈ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ട്രെയിനേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് പരിചയമുണ്ട്. അപ്പൊ അവരൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു 3 tips, ഒരെണ്ണം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് പ്ലാൻസ് അല്ലാതെ ഒരു 2 എണ്ണം കൂടെ ഞാൻ പറഞ്ഞുതരാം. വയറ് ടക്കരെ കുറയാൻ പറ്റുന്നത് കാരണം നമുക്കൊക്കെ ഉള്ളൊരു പ്രോബ്ലം ആണ് നമ്മുടെ ഈ ഒരു വേസ്റ്റ് ലൈൻ, അത് നല്ലപോലെ കുറഞ്ഞാൽ തന്നെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രസ് ഇടാൻ പറ്റും അല്ലേ. ഓക്കെ, സംസാരിച്ച് ഇത്രയും ബോറടിപ്പിച്ചൊന്നും വിചാരിക്കരുത്, പറയേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലുള്ള നല്ല യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ഉണ്ടാകും. ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ലൈക്ക് ചെയ്യുക, ഒരുപാട് പേര് നമ്മുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ വരാത്ത കാര്യം തന്നെ, ആ ഗ്രൂപ്പ് തന്നെ 3 എണ്ണം ഉണ്ട്, 3 തന്നെ ഏകദേശം എത്രയോ പേരുണ്ട്, ഒരാൾ പോലും ലൈക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ആ ഗ്രൂപ്പ് ഓക്കെ ഫൈൻ എന്ന് വിട്ടത്. പിന്നെ നമ്മുടെ പേഴ്സണൽ ക്ലാസ് എക്സസൈസസ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ബാച്ച് ബാച്ച് ആയിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ പറയാം. എക്സസൈസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്മുടെ 8 0 ഞാൻ അവിടെ കൊടുത്തേക്കാം കേട്ടോ നമ്പർ. ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പേഴ്സണൽ ക്ലാസ്സാണ്, അതിനകത്ത് ഫുഡുണ്ട്, എക്സസൈസ് ഉണ്ട്, പിന്നെ നമുക്ക് റെഗുലർലി അപ്ഡേറ്റ്സ്, നമ്മൾ ലൈവ് ആയിട്ടാണ് എക്സസൈസസ് ചെയ്യുന്നത്. സമയം ഡിസൈഡ് ചെയ്തിട്ടില്ല, മോർണിംഗ് ഈവനിങ് 2 സമയത്തും നമ്മൾ 2 batches ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, 1000 rupees ആണ് 30 days ഫീസ്. 30 days 1000 rupees ആണ് ഫീസ്, ഡയറ്റും എക്സസൈസും എല്ലാം ഉൾപ്പെടെ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ 2-3 exercises നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു 3 counts ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ് ആണ്, എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടോ, ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നതിനുള്ളതിൻ്റെ തെളിവ് കേട്ടോ. സാധനങ്ങളൊക്കെ ഇങ്ങനെ രാവിലെ കൈയുടെ ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നത് ഹാർഡ് വർക്കൗട്ടാണ്. ഇപ്പോൾ ഇനി ഇതൊക്കെ ഡംബൽസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യൂ കേട്ടോ. ഡംബൽസ് വെച്ചുള്ള എക്സസൈസസ്, ഹാൻഡിന് എനിക്ക് കൈ കുറയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഈ ഡംബൽസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന എക്സസൈസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ പറയുക, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഇതുപോലെ കിടക്കുക, ഞാനൊന്ന് മാറ്റ് ഇട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ കിടക്കുക. കിടന്നതിന് ശേഷം വയറ് നല്ല തമ്മി ഉണ്ടല്ലോ നല്ലപോലെ അകത്തേക്ക് പിടിക്കുക. അകത്തേക്ക് പിടിച്ചതിന് ശേഷം 2 calves ഇതുപോലെ പൊക്കിയിട്ട് 2 thighs ഇതുപോലെ കോർക്കുക. കോർത്തിട്ട് നല്ലപോലെ തല ഒന്ന് പൊക്കിയിട്ട് വയറിലേക്ക് ഇങ്ങനെ അമുക്കി വെക്കുക. 100 counts 100 counts വരുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ 1 2 3 4 5 ഇങ്ങനെ 100 counts നിങ്ങൾ ചെയ്യണം.
നല്ല ടൈറ്റ് ആയിരിക്കണം വയറ്. കാര്യം ശ്രദ്ധിക്കുക, ഒരേ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, വയറ് നല്ല ടൈറ്റ് ആയിട്ട് പിടിക്കുക. ടൈറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം വേണം കാല് രണ്ടും മടക്കി ഇതുപോലെ വെക്കാനായിട്ട്, ഇങ്ങനെ വെക്കാനായിട്ട്. നല്ല ടൈറ്റ് ആയിരിക്കണം, നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കിയതിന് ശേഷം 1, 2, 3, 4, 5 അങ്ങനെ 100 counts. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക, എന്നിട്ട് റിലാക്സ് ചെയ്തതിന് ശേഷം പ്ലാങ്ക് ചെയ്യുക. പ്ലാങ്ക് ചെയ്തിട്ട് അറിയാലോ, പ്ലാങ്കിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് കൈ രണ്ടും ഇതുപോലെ വെച്ചതിന് ശേഷം ഹിപ്പ് ലൈൻ മട്ടം, നമ്മുടെ ശരീരം ഒരേ ലെവലിൽ ഇരിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് പൊക്കുക. ഇതുപോലെ ഒരു നിങ്ങൾക്ക് എത്ര നേരം നിൽക്കാൻ പറ്റുന്നോ അത്ര നേരം പ്ലാങ്ക് ചെയ്യുക. വീണ്ടും നേരെ കിടക്കുക. വീണ്ടും നേരെ കിടന്നതിന് ശേഷം വയറ് അകത്തേക്ക് നല്ലപോലെ ടക്കിങ് ചെയ്തിട്ട് കാൽ രണ്ടും ചേർത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് 1, 2, 3, 4, 5 100 times. ചിലപ്പം എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനെ പിടിക്കണം, പിടിക്കാൻ പറ്റണമെന്നില്ല. കാരണം ചിലർക്ക് നല്ല വയറുണ്ടായിരിക്കും, അപ്പൊ അവർക്കൊക്കെ ആണെങ്കിൽ പറ്റത്തില്ല. നിങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോടെ ഇമ്പ്രൂവ് ചെയ്യുക. ചിലപ്പോൾ ഇത്രയും പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ഒന്ന് കാൽ നല്ലപോലെ അമക്കി അമക്കി കൊണ്ടുവരിക. പതുക്കെ 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 നല്ലപോലെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആദ്യം ഒരു 100 count ചെയ്തതിന് ശേഷം വീണ്ടും പ്ലാങ്ക് ചെയ്യുക. പ്ലാങ്കിന് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യുക. എഗെയിൻ 100 counts ചെയ്യുക, വീണ്ടും പ്ലാങ്ക് ചെയ്യുക. മൊത്തം 3 sets വേണം ചെയ്യാനായിട്ട്. ഈ 2 exercises നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാൾ സിറ്റിംഗ് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു വാൾ സിറ്റിംഗ് കൂടെ നമുക്ക് ചെയ്യാം. സിറ്റിംഗ് ആണ് കേട്ടോ. വാൾ സിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ഒരുപാട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയി ഇങ്ങനെ ഇരിക്കരുത്, അത് നമുക്ക് ഈസി ആയിരിക്കും. കാല് ജസ്റ്റ് ഇതുപോലെ വെച്ച് നമ്മുടെ ഷോൾഡർ ലെവലിൽ കാല് വയ്ക്കുക. എന്നിട്ട് നല്ലപോലെ ഒരു ഹാഫ് സിറ്റ് നല്ലപോലെ ഇരിക്കുക. ഇരുന്നതിന് ശേഷം വാളിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് കൈ രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ പാടുള്ളൊരു സംഭവമാണ്, കാരണം ഇവിടുത്തെ മസിൽ ഭയങ്കരമായിട്ട് ടൈറ്റ് ആകും. നിങ്ങൾക്ക് എത്രത്തോളം നേരം അങ്ങനെ ഇരിക്കാൻ പറ്റുന്നോ അത്രത്തോളം നേരം ഇരിക്കുക. അപ്പോഴത്തേക്ക് നല്ലപോലെ കാല് കുറയും, വയറും കുറയും. തക്കി നല്ലപോലെ തക്കി ചെയ്തിട്ട് വേണം ഇങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, 3 exercises മാത്രമാണ് ഇത്. 3 ചെയ്യുന്ന കൗണ്ട്, വാൾ സിറ്റിംഗ് നമുക്ക് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നിങ്ങൾക്ക് തുട നല്ലപോലെ വേദനിക്കും, പക്ഷെ നല്ല ഭംഗിയായിട്ട് തുട കുറയും. എനിക്ക് പേഴ്സണലി ഭയങ്കര ടഫായിട്ടുള്ള, എനിക്ക് ഇരിക്കാനേ പറ്റത്തില്ല. ഒരു മിനിറ്റ് പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ് പോയിട്ട് 15 seconds ആകുമ്പോൾ തന്നെ തുടയൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കും. പക്ഷെ ഈസി ആയിട്ട് വയറ് കുറയ്ക്കാൻ പറ്റുന്നൊരു സംഭവമാണ് വാൾ സിറ്റിംഗ്. വാൾ സിറ്റിംഗ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിഡിലൻ സംഭവമാണ്, കിഡിലനായിട്ട് റിസൾട്ടും കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു 3 exercises ആ വാൾ സിറ്റിംഗും നിങ്ങൾ എത്രത്തോളം നേരം നിൽക്കാൻ പറ്റുന്നോ അത്രത്തോളം നേരം ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ 3 exercises ഒന്നിച്ച് ചെയ്യാനുള്ള സ്റ്റാമിന ഉള്ളവരാണെങ്കിൽ ഫസ്റ്റ് ചെയ്തത് 100 count ചെയ്തിട്ട് പോയി വാൾ സിറ്റിംഗ് ഇരുന്നിട്ട് തിരിച്ചു വന്ന് പ്ലാങ്ക് ചെയ്യുക. വീണ്ടും കാല് മടക്കി വെച്ചിട്ട് പ്ലാങ്ക് ചെയ്തിട്ട് വീണ്ടും വാൾ സിറ്റിംഗ്, അങ്ങനെ 3 പ്രാവശ്യം 3 കൂടെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കിട്ടില്ലെന്നായിരിക്കും നല്ല റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനും നമ്മുടെ മെന്റൽ സ്ട്രെങ്തിനും ഒക്കെ വളരെയധികം അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് രൂപത്തിലോ ഏത് കോലത്തിലോ ഉള്ളവരായിക്കോട്ടെ, എത്ര തടിയുള്ളവരാണെങ്കിലും നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കുക. നിങ്ങളാൽ പറ്റുന്ന എക്സസൈസ് 1 or 2 exercises ദിവസവും ചെയ്യുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ബോധേഡ് ആവേ വേണ്ട. നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, നമ്മൾ എക്സസൈസ് ചെയ്താൽ മാത്രമേ യങ്ങായിട്ടിരിക്കാൻ പറ്റുള്ളൂ, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ ഉപരിയായിട്ട് മാക്സിമം ബി സ്മൈൽ,